ദ സ്റ്റോറി ഓഫ് ഹസ്രത് ബിലാൽ ബിൻ റബ്ബാഹ് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം രാവിലെ ബിലാൽ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിൽ നിന്നും പരിശുദ്ധ കഅബയിലേക്ക് പോകുകയായിരുന്നു. പരിശുദ്ധ കഅബയുടെ മുൻപിൽ ധാരാളം പ്രതിമകൾ വച്ചിരിക്കുന്നത് അദ്ദേഹം കണ്ടു. സ്വർണം കൊണ്ടുള്ള വലിയ പ്രതിമകളും തടി കൊണ്ടുള്ള പ്രതിമകളും കല്ലിൽ കൊത്തിയ പ്രതിമകളുമെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഒന്നിനും കഴിയാത്ത പ്രതിമകൾ, അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? നിങ്ങൾ ആരാധനയ്ക്ക് അർഹരല്ല. ബിലാൽ റളിയല്ലാഹു അൻഹു കഅബയിൽ നിന്നും മടങ്ങി യജമാനന്റെ വീട്ടിലേക്ക് പോയി. അദ്ദേഹം അവിടെ എത്തുമ്പോൾ യജമാനൻ അയാളുടെ കൂട്ടുകാരനുമായി ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ടു. പക്ഷേ അദ്ദേഹം അവരുടെ സംസാരം ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് യജമാനന്റെ ഒരു സുഹൃത്ത് ഓടി വന്ന് വാതിൽ തുറന്ന് യജമാനന്റെ അടുത്തേക്ക് ചെന്നു. അവൻ നേരെ ഉമയ്യയുടെ അടുത്തേക്ക് ചെന്ന് ചെവിയിൽ എന്തോ രഹസ്യം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഉമയ്യയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. നീ കണ്ടത് സത്യമാണോ? ഉമയ്യ ആ മനുഷ്യനോട് ചോദിച്ചു. അതെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, അയാൾ മറുപടി പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ മുഹമ്മദിനോടൊപ്പം പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ അവനെ ഒരു പാഠം പഠിപ്പിക്കും, ഉമയ്യ ബിൻ ഖാലിഫ് പറഞ്ഞു. അടുത്ത ദിവസം മക്കയിലെ ജനങ്ങൾ കണ്ടത് ഉമയ്യയും കൂട്ടുകാരും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നഗരത്തിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നതാണ്. ആ ദുഷ്ടന്മാർ അദ്ദേഹത്തെ ക്രൂരമായി ഉപദ്രവിക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ അവർ കെട്ടിയിട്ട് മരുഭൂമിയിലെ കത്തുന്ന ചൂടിൽ വിവസ്ത്രനാക്കി ഉപദ്രവിച്ചു. ഇസ്ലാമിന്റെ ദൈവത്തെ മറന്ന് അവരുടെ വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ തന്റെ വിശ്വാസത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. വിഗ്രഹങ്ങളെ ആരാധിക്കാൻ അദ്ദേഹം വിസമ്മതിക്കുകയും ഏകദൈവം എന്ന് അർത്ഥം വരുന്ന അഹദ് അഹദ് എന്ന് വിളിച്ച് പറയുകയും ചെയ്തു. പീഡനങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു. ചൂടുള്ള ഇരുമ്പ് വടി അദ്ദേഹത്തിന്റെ വേദനിക്കുന്ന ശരീരത്തിൽ വെച്ചു. എന്നിട്ടും അദ്ദേഹം തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ഒരു ചൂടുള്ള ദിവസത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചൂടുള്ള മണലിൽ കിടത്തി. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചൂട് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു വലിയ കല്ല് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ വെച്ചു. അദ്ദേഹത്തിന്റെ നെഞ്ചത്തെ ഭാരം വളരെ വലുതായിരുന്നു. അദ്ദേഹം ബലഹീനനായിരുന്നു. ആ അവസ്ഥയിൽ അദ്ദേഹത്തിന് കുടിക്കാനുള്ള വെള്ളം പോലും നിഷേധിക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹം അബോധാവസ്ഥയിലായി. ആ ദിവസം അവസാനിച്ചപ്പോൾ അവിടെ ആകെ നല്ല തണുപ്പ് അനുഭവപ്പെട്ടു. അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടി. ബോധം വന്നപ്പോൾ ഭാരമുള്ള ആ കല്ല് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇല്ലായിരുന്നു. പതുക്കെ അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള വേദനകളെയെല്ലാം ആരോ ഇല്ലാതാക്കിയിരിക്കുന്നു. അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുഞ്ചിരിക്കുന്ന മുഖമാണ് കണ്ടത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അനുഭവിക്കേണ്ടി വന്ന പീഡനത്തെ കുറിച്ച് പ്രവാചകൻ അറിഞ്ഞു. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഇത്തരമൊരു അവസ്ഥ നേരിടേണ്ടി വന്നതിൽ പ്രവാചകന് വളരെയധികം വിഷമമുണ്ട്. അദ്ദേഹത്തിന് ആ പാവം മനുഷ്യനോട് അനുകമ്പ തോന്നി. പ്രവാചകൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഉമയ്യയിൽ നിന്നും പണം കൊടുത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വാങ്ങാനും എന്നിട്ട് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കുവാനും ആവശ്യപ്പെട്ടു. പ്രവാചകൻ ആവശ്യപ്പെട്ടതുപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തു. ബിലാൽ റളിയല്ലാഹു അൻഹു ഇപ്പോൾ സ്വതന്ത്രനായിരുന്നു. പ്രവാചകൻ മറ്റ് അനേകം അടിമകളെ ഇതുപോലെ സ്വതന്ത്രരാക്കിയിട്ടുണ്ട്. അടിമകളെ നീതിപൂർവവും ദയാപൂർവവും പരിപാലിക്കണമെന്ന് പ്രവാചകന് നിർബന്ധമുണ്ട്. മക്കയിലെ ദിവസം അവസാനിക്കുകയായിരുന്നു. ബിലാൽ ബിൻ റബ്ബയും മറ്റ് അനുയായികളും നബിയുടെ നിർദ്ദേശപ്രകാരം മദീനയിലേക്ക് പോയി. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സഹിഷ്ണുതയും വിശ്വാസവും കാരണം പ്രവാചകൻ അദ്ദേഹത്തെ മദീനയിലെ മസ്ജിദിൽ ബാങ്ക് വിളിക്കാൻ നിയമിച്ചു. അദ്ദേഹത്തിന്റെ മനോഹരമായ ബാങ്ക് വിളിയുടെ ശബ്ദം മദീന നഗരത്തിൽ അലയടിച്ചു. കുറച്ച് സഹാബികൾക്ക് അദ്ദേഹത്തിന്റെ ബാങ്ക് വിളി കേട്ട് അസൂയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പ്രവാചകന്റെ അടുത്ത് ചെന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അദ്ദേഹം പറയുന്നത് അറബിയിലെ ശരിയായ ഉച്ചാരണത്തിലല്ല എന്ന് പരാതിപ്പെട്ടു. ഇസ്ലാമിനോടുള്ള തന്റെ ആത്മാർത്ഥത കാരണം അറേബ്യൻ രീതിയേക്കാൾ അദ്ദേഹം ആഫ്രിക്കൻ രീതിയിലാണ് ഉച്ചരിക്കുന്നത് എന്നും
പ്രവാചകൻ അവരോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാഗ്യവിളി കേൾക്കുമ്പോൾ മദീനയിലെ മുഴുവൻ മുസ്ലിങ്ങളും പള്ളിയിലേക്ക് പോകുകയും പ്രവാചകനോടൊപ്പം നിസ്കരിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം നിസ്കാരത്തിന് മുൻപായി ആളുകൾ പള്ളിയിൽ നിന്നും ബാങ്ക് വിളി കേട്ടു. ആളുകൾക്കാകെ ആശയക്കുഴപ്പമായി. ജനങ്ങളെല്ലാം പള്ളിയിലേക്ക് പോയി. ആളുകളെല്ലാം അവിടെ ഒത്തുചേർന്നപ്പോൾ കണ്ടത് മദീനയെ ആക്രമിക്കാൻ വേണ്ടി ശത്രു സൈന്യം മദീനയിൽ വളഞ്ഞിരിക്കുന്നതാണ്. പ്രവാചകൻ ആളുകളെ വിളിച്ചു കൂട്ടുകയും ആ ആക്രമണത്തെ വിജയകരമായി ചേർത്ത് നിൽക്കുകയും ചെയ്തു. മാസങ്ങൾക്ക് ശേഷം പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അത് താങ്ങാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം വളരെയധികം ദുഃഖിക്കുകയും ദിവസങ്ങളോളം കരയുകയും ചെയ്തിരുന്നു. പ്രവാചകന്റെ വഫാത്തിന് ശേഷം അദ്ദേഹം ബാങ്ക് വിളിക്കുമ്പോൾ പ്രവാചകന്റെ പേര് പറയുന്ന ഭാഗമെത്തുമ്പോൾ ദുഃഖം കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊട്ടിയൊഴുകുമായിരുന്നു. ബാങ്ക് വിളി കേൾക്കുന്ന ആളുകളുടെ കണ്ണുകൾ നിറയുകയും അവർ തേങ്ങിക്കരയുകയും ചെയ്തിരുന്നു. വളരെ വിഷമിച്ചുകൊണ്ട് അദ്ദേഹം ആ ബാങ്ക് വിളി മുഴുമിപ്പിച്ചു. അതിനുശേഷം തന്റെ ദുഃഖം നിയന്ത്രിക്കാൻ കഴിയുന്നത് വരെ ബാങ്ക് വിളിക്കുന്നില്ലെന്ന് അദ്ദേഹം തീരുമാനമെടുത്തു. അദ്ദേഹത്തിന് പിന്നീട് മദീനയിൽ താമസിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം ടമസ്കസിൽ സ്ഥിരതാമസമാക്കിയ മുസ്ലിം സൈന്യത്തിൽ ചേർന്നു. ഒരു ദിവസം അദ്ദേഹം ഉറങ്ങുകയായിരുന്നു. അപ്പോൾ സ്വപ്നത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വരാത്തതെന്ന്. അദ്ദേഹം പെട്ടെന്ന് ഉണരുകയും മദീനയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. അദ്ദേഹം മദീനയിൽ എത്തിയപ്പോൾ പ്രവാചകന്റെ ചെറുമക്കൾ അദ്ദേഹത്തെ ചെന്ന് കണ്ടു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അവരോട് വളരെയധികം സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു. അവരെ കണ്ടതിൽ അദ്ദേഹം വളരെയധികം സന്തോഷിച്ചു. പ്രവാചകന്റെ ചെറുമക്കൾ അദ്ദേഹത്തോട് ഒരു തവണ കൂടി ബാങ്ക് വിളിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ ബാങ്ക് വിളി കേട്ടപ്പോൾ മദീനയിലെ ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലം ഓർമ്മ വന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം കേട്ടപ്പോൾ അവരെല്ലാവരും കണ്ണീരോടെ അവരുടെ വീടിന്റെ പുറത്തേക്ക് വന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഹസ്രത് ബിലാൽ റളിയല്ലാഹു അൻഹു ദമസ്കസിലേക്ക് മടങ്ങിപ്പോയി. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മറ്റുള്ളവരുടെയും ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ഇന്ന് മുസ്ലിങ്ങളായി ജീവിക്കുന്നു. ഹസ്രത് ബിലാൽ റളിയല്ലാഹു അൻഹു പിന്നീട് ദമസ്കസിലെ വെച്ച് വഫാത്താവുകയും ചെയ്തു. നമ്മുടെ പ്രിയപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു പ്രതിസന്ധി ഘട്ടത്തിലും ഏകദൈവം ഏകദൈവം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ എല്ലാവരും ഇന്ന് വിശ്വാസത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവരുടെ ത്യാഗം കാരണം നമുക്കിന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്നു. ഓരോ ബാങ്ക് വിളി കേൾക്കുമ്പോഴും നമുക്ക് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മിക്കാം. അത് വളരെ നല്ലൊരു കഥയായിരുന്നു. താങ്ക്സ് അബു, നിനക്ക് കഥ ഇഷ്ടപ്പെട്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു. നാളെ ഞാൻ മറ്റൊരു കഥ പറയാം. ഗുഡ് ബൈ. ഗുഡ് ബൈ. ഗുഡ് ബൈ.